നിങ്ങളെ അവിടെ ബലം പ്രയോഗിച്ച് നീക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ അവിടെ നിന്ന് വന്ന് നാട്ടിൽ നിന്ന് വന്ന ശേഷം റൂമിൽ നിന്ന് ഫ്രഷായിട്ട് ഈ ഡി ജി പിയുടെ ഓഫീസിലേക്ക് വരുന്നത് വരെ ഞങ്ങളുടെ കൂടെ മാധ്യമത്തിൻ്റെ പട തന്നെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആരും തന്നെ ഞങ്ങൾ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലാതെ വേറെ ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരു സമരമായിട്ടോ മുദ്രാവാക്യം വിളിച്ചിട്ടോ അല്ല ഡി ജി പിയുടെ ഓഫീസിലേക്ക് പോയത്. വിഷ്ണുവിൻ്റെ അമ്മ മഹിജയെ പോലീസ് വലിച്ചിഴച്ചു എന്നത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? തെറ്റാണ്. ഈ വിഷ്വലിൽ തന്നെ എന്നെ എടുത്തെറിയുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയൂ. എന്നെയാണ് കഴുത്ത് പിടിച്ച് കുത്തി വലിച്ചെറിയുന്നത്. ആ രംഗം കണ്ട വിഷ്ണുവിന്റെ ബന്ധുവല്ലേ? മാമനാണ്. മാമനാണ് ഈ മഹിജയ്ക്കൊപ്പം നിൽക്കുന്ന താങ്കളെയാണ് കണ്ടെയ്ൻമെന്റ് എസി കഴുത്തിന് പിടിച്ച് വലിച്ചെറിഞ്ഞത്. ഈ ജിഷ്ണു ഞങ്ങൾ കുടുംബത്തിൽ നിന്നല്ല, നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ കുരുമുളക് പറിച്ച ഒരാളുണ്ടായിരുന്നു. അവർ പണി കഴിഞ്ഞത് എൻ്റെ ഭാര്യയും മോനും അപ്പുറത്ത് നിന്ന് ഇത് വീണത് പെറുക്കി വരുമ്പോൾ എൻ്റെ ജിഷ്ണു അവിഷ്ണ മോളും വീട്ടിൻ്റെ മോളിലെ നിലത്തിരുന്ന് കാണുന്നത് എൻ്റെ ഈ ചെറിയ 4.5 മോൻ ഇവൻ്റെ കുഴിയും പാടത്തേക്ക് തിരിഞ്ഞിട്ട് കൈവിട്ട് ചാറ്റ പറയുന്ന ഒരവസ്ഥ. അവൻ വന്നിട്ട് എൻ്റെ മോളോട് പറഞ്ഞത് എൻ്റെ ഏട്ടൻ അവിടെ കിടക്കുന്ന ഏട്ടനോട് ഞാൻ പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ഏട്ടൻ എന്നോട് മിണ്ടൂല്ല, 4.5 മോനാ, ഞങ്ങൾക്ക് ആർക്കും ഇവ മരിച്ചു നിന്നില്ല, അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് ഞാനൊരു ഭരണകൂടത്തിനോ സർക്കാരിനോ എതിരല്ല, ഞങ്ങൾക്ക് സർക്കാരെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതാണ്. ഞങ്ങൾ വന്നത് ഞങ്ങളെ മോന അടിച്ചു ഒന്ന് തൂക്കിയ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കുടുംബം ഉണ്ടാവില്ല, ഇതിലാരും രാഷ്ട്രീയം കാണാൻ പാടില്ല, ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ.